എല്ലാവരും ലാഗായിരുന്നു തോന്നുന്നു, എല്ലാവരും പഠിപ്പിച്ചായിരുന്നു കണ്ടാൻ തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷൈൻ ടോം ചാക്ക ഒന്ന് ഒന്ന് രണ്ട് കൗണ്ടർ അടിച്ചത്, മമ്മൂട്ടിയുടെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഡയലോഗും ഉള്ളതല്ല, വേറെ ഒന്നും പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഒന്നും കാണാനുള്ളതില്ല. ആവറേജ് ഉദേശയുടെ അടുത്ത പടം ബന്ദ്ര എന്ന് പറഞ്ഞ പടം അതിനോട് വേണ്ടി ആരോഗ്യ അടുത്ത പടം ഫാൻസിന്റെ പടം എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. മമ്മൂക്കയുടെ ക്ലൈമാക്സ് ഒരു ചേഞ്ച് ഓവർ വരുന്നുണ്ട്, ഗംഭീരമാണ്. പിന്നെ മമ്മൂക്ക ആസ് യൂഷ്വൽ കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ് അടിക്കുന്ന ഒരു ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ മൂവിയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആക്ടേഴ്സും ഉണ്ട്, ഷൈൻ ആയാലും ഐശ്വര്യ ലക്ഷ്മി ആയാലും എല്ലാവരും അവരവരുടെ പാട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെലിബ്രേഷൻ മൂവി, എല്ലാവർക്കും യൂത്തിനും ഫാമിലിക്കും ഒക്കെ പോയി കാണാൻ പറ്റിയ മൂവിയാണ്. പിന്നെ ഇതിൽ വില്ലൻ എടുത്തു പറയാനുള്ള ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്. നല്ല മൂവി, അടിപൊളി മൂവി. സാധാരണ പ്രേക്ഷകരുടെ അല്ല, ക്രിസ്റ്റഫറിന്റെ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണുമായിരുന്നത് ഒരു മമ്മൂക്ക പടമാണെന്ന്. അപ്പൊ ഒബിയസ്ലി അതിനെ തന്നെ നീതി പുലർത്തുന്ന ഒരു പടമാണ് മമ്മൂക്ക പടം, അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മമ്മൂക്കയെ നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫോർമേഷൻസും ഇതിൽ മമ്മൂക്കയുടെ ഉണ്ട്. മമ്മൂക്കയുടെ ചില പെർഫോമൻസ് ഒക്കെ നമ്മൾ ഞെട്ടിപ്പോവും. മമ്മൂക്കത് ലൈവായിട്ട് ചെയ്യുന്നു എന്നുള്ളത്, ഒരു ക്ലൈമാക്സിൽ ഒരു ചേഞ്ച് ഓവർ വരുന്നുണ്ട്. അത് സിനിമ കണ്ടാലേ പറയുമ്പോൾ ക്ലൈമാക്സ് ഗംഭീരമാണ്. പിന്നെ ഇതിൽ വില്ലൻ എടുത്തു പറയാനുള്ള ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു വില്ലൻ്റെ. പിന്നെ ഷൈൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ മാനറിസംസും കൊണ്ട് ഷൈനും ഉണ്ട്. ഗംഭീര പടമാണ്, നല്ല പടമാണ്.